മഹാരാജാസിന്റെ മതിലുകളിൽ അഭിമന്യു ആ വാചകം എഴുതി പൂർത്തിയാക്കും മുമ്പാണ് വർഗീയവാദികൾ നെഞ്ചിൽ കത്തിക്കുത്തിയിറക്കിയത്. ഇന്നാ വരികൾ ആർക്കും മായ്ക്കാനാകാത്ത വിധം അവൻ അന്തിയുറങ്ങുന്നതിന് അധികം അകലെയല്ലാതെ തങ്കലിപികളിൽ അവന്റെ പ്രസ്ഥാനം കുത്തിവെച്ചു. വർഗീയത തുലയട്ടെ. വീണ്ടുമൊരു ജൂലൈ 2 എത്തുമ്പോൾ അഭിമന്യു കണ്ട സ്വപ്നങ്ങൾ ഒന്നൊന്നായി സാക്ഷാത്കരിച്ചതിന്റെ പിന്നാലെ അവന്റെ പേരിൽ ഒരു സ്മാരകം കൂടി പണിതീർത്തതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് സഖാക്കൾ. 3 വർഷം മുമ്പ് എറണാകുളം മഹാരാജാസ് കോളേജിൽ കുത്തേറ്റ് മരിച്ച 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയും SFA ജില്ലാ കമ്മിറ്റി അംഗവുമായ അഭിമന്യുവിന്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്ന കൊട്ടക്കമ്പൂരിലെ പൊതുശ്മശാനത്തിന് 100 മീറ്റർ മാത്രം അകലെ CPM വാങ്ങിയ സ്ഥലത്താണ് രക്തസാക്ഷി മണ്ഡപം പണിതീർത്തിരിക്കുന്നത്. 750 ചതുരശ്ര മീറ്ററിൽ 17 അടി ഉയരത്തിൽ ശില്പികളായ ആനാട് സുധീർ, VS പ്രസന്നർ എന്നിവരാണ് രക്തസാക്ഷി മണ്ഡപം രൂപകൽപ്പന ചെയ്തത്. കേരളീയ വാസ്തുനിർമ്മാണ ശൈലിയുള്ള അടിത്തറയ്ക്ക് മുകളിൽ 3 തട്ടുകളായി ഉദയസൂര്യന്റെ പ്രതീകം പോലെ പുസ്തകങ്ങൾ അടുക്കിവെച്ചിരിക്കുന്നു. ഇതിന് നടുക്കായി പുഞ്ചിരിക്കുന്ന അഭിമന്യുവിന്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. പിന്നിലെ ചുവരിൽ വർഗീയത തുലയട്ടെ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. കോൺക്രീറ്റും ഇഷ്ടികയും ചേർത്തായിരുന്നു നിർമ്മാണം. ആകെ 7.5 ലക്ഷം രൂപയാണ് ചിലവ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV ശശിയാണ് എല്ലാത്തിനും നേതൃത്വം നൽകിയത്. കഴിഞ്ഞ വർഷം ജൂൺ 20 ആരംഭിച്ച നിർമ്മാണം കോവിഡും ലോക്ഡൌണും തീർത്ത പ്രതിസന്ധികൾ മറികടന്നാണ് പൂർത്തിയാക്കിയത്. CPMന്റെ നേതൃത്വത്തിൽ നേരത്തെ അഭിമന്യുവിന്റെ കുടുംബത്തിന് വട്ടവടയിൽ മനോഹരമായൊരു വീട് നിർമ്മിച്ചു നൽകിയിരുന്നു. സഹോദരിയുടെ വിവാഹവും നല്ല രീതിയിൽ നടത്തി. ജില്ലയിലെ തന്നെ മികച്ചൊരു ലൈബ്രറി അഭിമന്യു മഹാരാജാസ് എന്ന പേരിൽ വട്ടവടയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള ജനത, കേരളീയ പൊതുസമൂഹം ആകെ നെഞ്ചിലേറ്റിയ രക്തസാക്ഷിയാണ്. സഖാവിൻ്റെ ചിരകാല അഭിലാഷമായിരുന്നു എനിക്ക് പഠിക്കണം, എൻ്റെ നാട്ടിൽ ഒരു നല്ല ലൈബ്രറി ഉണ്ടാകണം, അതുപോലെ തന്നെ സഖാവിൻ്റെ സഹോദരിയുടെ വിവാഹം നടത്തണം. ഇതെല്ലാം സഖാവ് അഭിമന്യുവിൻ്റെ അഭിലാഷങ്ങളായിരുന്നു. രക്തസാക്ഷിയായപ്പോൾ തന്നെ പുരോഗമന പ്രസ്ഥാനം സഖാവ് അഭിമന്യുവിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തി അഭിമന്യുവിൻ്റെ ആഗ്രഹപ്രകാരം സ്വന്തം സഹോദരിയുടെ വിവാഹം പാർട്ടി നടത്തിക്കൊടുത്തു. 3 വർഷം മുമ്പ് 2018 ജൂലൈ 2 പുലർച്ചെയാണ് മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായ അഭിമന്യു കോളേജ് വളപ്പിൽ കൊല്ലപ്പെട്ടത്. വട്ടവടയിലെ ഒറ്റമുറി വീട്ടിൽ അരപ്പട്ടിണിയോട് പൊരുതി പഠിച്ച അഭിമന്യുവിന്റെ സ്വപ്നങ്ങൾ പിന്നീട് പാർട്ടി ഏറ്റെടുക്കുകയായിരുന്നു. അവനെ ഇല്ലാതാക്കിയവരെ മുഴുവൻ പിടികൂടാനായില്ലെന്ന ദുഃഖം ഇനിയും ബാക്കിയാണ്. രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച രാവിലെ 10 മുൻമന്ത്രി MM മണി സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഇതോടൊപ്പം ജില്ലയിലെ നിർധനായ 10,000 വിദ്യാർത്ഥികൾക്ക് SFI പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. അഭിമന്യുവിന്റെ പേരിലുള്ള ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനായി എൻഡോമെന്റും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ രക്തസാക്ഷികളുടെ കുടുംബം അനാഥമാവുകയില്ല, സംരക്ഷിക്കപ്പെടുകയാണെന്ന് തെളിയുകയാണ് ഇതിലൂടെ എന്നാണ് CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ പറയുന്നത്. നേരത്തെ സ്ഥലം വാങ്ങി കുടുംബത്തിന് വീട് വെച്ച് നൽകിയിരുന്നു. സഹോദരിയുടെ വിവാഹവും നടത്തി. നല്ലൊരു തുക കുടുംബത്തിന്റെ പേരിൽ സ്ഥിര നിക്ഷേപം കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നും വർഗീയവാദികൾ മനസ്സിലാക്കേണ്ടത് അഭിമന്യുവിന്റെ പ്രസ്ഥാനം തളരുകയല്ല വളരുകയാണ് ചെയ്യുന്നത് എന്നും KK ജയചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഈ സന്ദർഭത്തിൽ തിരിഞ്ഞു നോക്കുമ്പം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതുകൊണ്ട് ഇതിന്റെ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയും ആശയപരമായി നേരിടാൻ കഴിയാത്ത ഭീരുക്കളായ വർഗീയ ശക്തികളും പിന്തിരിപ്പൻ ശക്തികളും എക്കാലവും കൊലപ്പെടുത്തുകയും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെയെല്ലാം സ്വധൈര്യം നേരിട്ടുകൊണ്ട് ആശയപരമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എക്കാലവും ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മറ്റ് പ്രസ്ഥാനങ്ങളും ചെയ്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ എന്നേക്കുമായി നിലനിൽക്കുന്നതിന് അദ്ദേഹത്തെ അന്തിമശ്രമം കൊള്ളുന്ന അട്ടവടയിൽ ഒരു രക്തസാക്ഷി മണ്ഡപം നിർമ്മിച്ച് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ അഭിമന്യുവിന്റെ പ്രസ്ഥാനം തളരുകയല്ല വളരുകയാണ് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.